ഗൂഗിൾ മൈ ബിസിനസ് അതല്ലെങ്കിൽ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ, ഇന്ന് ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് നമ്മുടെ ഹോം സ്റ്റേസ്, കോട്ടേജസ്, സർവീസ് വില്ല പോലുള്ള ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ഇതെങ്ങനെ ഉപകാരപ്പെടുന്നു, ഇതിലൂടെ എങ്ങനെയാണ് കൂടുതൽ കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതേ ഗൂഗിൾ മൈ ബിസിനസ് എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകും എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്ലേലിസ്റ്റിൽ നമുക്ക് ഹോം സ്റ്റേസ്, സർവീസ് വില്ലകൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, അതിൽ നിന്ന് എങ്ങനെ വരുമാനം നേടാം എന്നതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ ഈ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഗൂഗിൾ മൈ ബിസിനസ് എന്താണ്, അതിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിയാമായിരിക്കും. ഇനി അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് ഞാൻ ഒരു ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നിങ്ങൾ വാഗമണ്ണിലോട്ട് ഒരു ട്രിപ്പ് പോവാണ്, ട്രിപ്പ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒരു പ്രൈവറ്റ് പൂൾ വില്ല ആവശ്യമായിട്ട് വരികയാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് പൂൾ വില്ല ആവശ്യമായിട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെ കോൺടാക്ട്, പേഴ്സണൽ കോൺടാക്ട്സ് ഒന്നും കഴിയില്ലെങ്കിൽ നമ്മൾ എല്ലാവരും തന്നെ ചെയ്യുന്നത് നേരെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുകയാണ്. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ നമുക്ക് കുറച്ചധികം ലിസ്റ്റിംഗ് കാണിച്ചു തരും. അതായത് വാഗമണ്ണിലുള്ള പ്രൈവറ്റ് പൂൾ വില്ലകളുടെ ലിസ്റ്റ് ഡീറ്റെയിൽസ് കാണിച്ചു തരും. അതിൽ ആ പൂൾ വില്ലയുടെ പേര്, അഡ്രസ്, കറക്റ്റ് ലൊക്കേഷൻ, കോൺടാക്ട് നമ്പർ, അതുപോലെ തന്നെ റിവ്യൂ കാര്യങ്ങളെല്ലാം കാണിക്കും. അതിൽ നിന്ന് നമുക്ക് ഓക്കെ ആയ ഒരെണ്ണം നമ്മൾ ബുക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ഗൂഗിൾ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ലിസ്റ്റുകൾ കാണിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ലിസ്റ്റുകൾ കാണിക്കുന്ന ഈ ഒരു ഇതാണ് നമ്മുടെ ഗൂഗിൾ മൈ ബിസിനസ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ലിസ്റ്റിംഗ് കാണിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആ പ്രോപ്പർട്ടിയുടെ ഓണേഴ്സ് അല്ലെങ്കിൽ ഇത് നടത്തുന്ന ആളുകൾ ഗൂഗിൾ മൈ ബിസിനസ്സിൽ അവരുടെ പ്രോപ്പർട്ടികൾ കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഏകദേശം ഒരു ധാരണ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നിങ്ങളുടെ ഒരു ബിസിനസ് നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് ലീഗലായിട്ടൊരു ബിസിനസ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കസ്റ്റമർ, അതായത് ഒരു ലോക്കൽ കസ്റ്റമർ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ഒരു ബിസിനസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഈ പറയുന്ന ഗൂഗിൾ മൈ ബിസിനസ് യൂസ് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ഒരു രൂപയുടെ ഇത് പോലും ലിസ്റ്റ് ചെയ്യാൻ ഒരു രൂപയുടെ പോലും ഇത് വരുന്നില്ല, ചിലവ് വരുന്നില്ല. നിങ്ങൾക്കൊരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് മാത്രം മതി. അതുപോലെ തന്നെ ഒരു അടിപൊളി ബിസിനസ് അഡ്രസ്സ് കാര്യങ്ങളെല്ലാം വരുന്നൊരു ബിസിനസ്സും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഗൂഗിൾ ഈ ഒരു സർവീസ് 2014 ഓപ്പൺ ചെയ്തത്, അന്ന് മുതൽ ഫ്രീ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇന്നും ഫ്രീ ആയിട്ട് തന്നെയാണ് അത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ തുടങ്ങിയ സമയം തൊട്ട് ഇപ്പോൾ 10 വർഷത്തോളം ആവുന്ന ഈ സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. നേരത്തെയൊക്കെ ഇത് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ജസ്റ്റ് ഒരു പോസ്റ്റിൽ വരുന്ന ഒരു കാർഡ്, കോഡ് നമ്പർ നമ്മൾ അടിച്ച് ചോദിച്ചാൽ അപ്രൂവൊക്കെ കിട്ടുമായിരുന്നു. എന്നാൽ ഇതൊക്കെ മാറി പുതിയ പുതിയ അപ്ഡേഷനുകളിൽ ആപ്പുകൾ വന്നു, ആപ്പുകൾ പിന്നെ മാറി, പിന്നെ അപ്ഡേഷനുകളുടെ ഇതിൽ വെരിഫിക്കേഷനൊക്കെ കുറച്ചുകൂടി ടഫായി, നമ്പറുകൾ വരുന്നത് കുറച്ച് നമ്പറുകൾ ആഡ് ചെയ്യുന്നത്, കോൺടാക്ട് നമ്പർ ആഡ് ചെയ്യുന്നത് കുറച്ച് ടഫായി, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിന് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഗൂഗിൾ മാപ്പിൻ്റെ വഴിയാണ്, ഗൂഗിൾ മാപ്പ് വഴിയാണ് ഇപ്പോൾ ഈ ബിസിനസ് ഗൂഗിൾ മൈ ബിസിനസ്സും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ പറയുന്ന ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉപയോഗമൊക്കെ ഇതാണ് വരുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, അതായത് ലിസ്റ്റിംഗ് വളരെ സിമ്പിളാണ്, പക്ഷേ ഇതിൽ അപ്രൂവൽ കിട്ടാൻ ഈ ഒരു സമയത്ത് കുറച്ച് ടഫായിട്ട് വരുവാണ്. പക്ഷേ ടഫ് എന്ന് പറയുമ്പോഴും അത് ഗൂഗിൾ കുറച്ച് ടഫ് ആക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ ജെനുവിൻ ബിസിനസ്സുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഇത് യൂസ് ചെയ്ത് ഒരുപാട് പേരുകൾ ഫേക്ക് ആയിട്ടുള്ള കുറേ ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി ജെനുവിൻ ആയിട്ടുള്ള ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഇച്ചിരി അപ്രൂവലേഷൻ്റെ ഇതിൽ കുറച്ച് സ്ട്രിക്റ്റ് കാണിക്കുന്നത്. പക്ഷേ ഇതും എത്ര സ്ട്രിക്റ്റ് കാര്യങ്ങളുണ്ടെങ്കിലും ഇതൊരു കസ്റ്റമറെ സംബന്ധിച്ച് ഒരു സാധാരണ ഒരു നോർമൽ വലിയൊരു എമൗണ്ട് മുടക്കാതെ ഒക്കെ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ നോർമൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ഭയങ്കര ഉപകാരം വരുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങളുടെ ബിസിനസ് എന്തുമായാലും, അതിപ്പോൾ ഹോം സ്റ്റേ സർവീസ് ഇല്ല അല്ലെങ്കിൽ മറ്റ് ബിസിനസ് ആയാലും, നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്റർനെറ്റിൽ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ. അതല്ല എങ്കിൽ നമ്മളൊരു ട്രഡീഷണൽ രീതി പോയി കഴിഞ്ഞാൽ ഒരു കാര്യം ഇല്ലാത്തത് വരുവാണ്. അപ്പോൾ ഇന്റർനെറ്റിൽ ഒരു പ്രസൻസ് കിട്ടണമെങ്കിൽ നോർമൽ രീതിയിൽ നമ്മളൊരു വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതിനാണ് നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ നമ്മൾ ഈ യെല്ലോ പേജസ് ഉണ്ട്, ഈ ഡയറക്ടറികൾ ഓൺലൈൻ ഈ ജസ്റ്റൈൽ പോലുള്ള അതിൻ്റെ പാക്കേജ് കാര്യങ്ങൾ എടുത്ത് നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സ്ഥാനത്ത് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു രൂപ ചിലവില്ലാതെ നിങ്ങൾക്ക് ഒരു ഇമെയിൽ അഡ്രസ്സിൻ്റെ ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇത് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അതിൽ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫോട്ടോസ്, പ്രോഡക്ട്സ്, അതുപോലെ തന്നെ നല്ല നല്ല റിവ്യൂസ് കാര്യങ്ങളെല്ലാം വരുവാണ്, നല്ല എൻഗേജ് ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബിസിനസ് അതിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഒരു രൂപ മുടക്കാതെ തന്നെ നല്ല ജെനുവിൻ, ഇതിൽ വരുന്ന ഒരു 99% കസ്റ്റമർ നല്ല ജെനുവിൻ കസ്റ്റമറാണ്. നിങ്ങൾക്ക് ബിസിനസ് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഇതിൽ വരുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഈ റിവ്യൂസൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇതിൽ ടോപ്പ് പൊസിഷനിലോട്ട് വരാൻ പറ്റും. അതല്ലെങ്കിൽ പിന്നെ അതിൽ കറക്റ്റായിട്ട് അപ്ഡേറ്റുകൾ ചെയ്യുവാണെങ്കിൽ, കറക്റ്റായിട്ട് ഇവേഡ്സ് കൊടുത്തൊക്കെ ചെയ്യുവാണെങ്കിൽ പറയുന്ന ഇതിൽ ടോപ്പ് പൊസിഷനിലോട്ട് വരാൻ പറ്റും. ഇതിപ്പോൾ ഇതിൽ ലിസ്റ്റ് ചെയ്യാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരുപാട് ട്യൂട്ടോറിയൽസ് യൂട്യൂബിൽ കിടപ്പുണ്ട്, അത് കണ്ടിട്ട് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഏതെങ്കിലും ചെയ്യുന്ന സർവീസ് ചെയ്യുന്ന ഏജൻസികളെ ഏൽപ്പിച്ചാൽ മതി, അതിന് അവർക്ക് ഏജൻസിക്ക് ലിസ്റ്റ് ചെയ്യുന്നതിന് പേയ്മെൻറ്റ് ഉണ്ട്, അവരുടെ സർവീസ് ചാർജ് വരുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ വരുന്നുണ്ട്, നേരത്തെ ചാറ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതിപ്പോൾ അവർ റിമൂവ് ചെയ്തേക്കാണ്. എനിക്ക് തോന്നുന്നു അടുത്ത അപ്ഡേഷൻ അത് വാട്സപ്പ് ആയിട്ട് കണക്ട് ചെയ്യാൻ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. അങ്ങനെ പലരും പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്, നമുക്ക് എന്തോ ഒരാൾ പണി നേരെ വാട്സപ്പിലായിട്ട് നമുക്ക് വരും. ഇപ്പോൾ ഫേസ്ബുക്കിലുള്ള ഓഫീസ് കിട്ടി ഇതിലേട്ടും വരും. അങ്ങനെ പല ഗുണങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു നോർമൽ ഒരു ഹോം സ്റ്റേ സർവീസിൽ നടത്തുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ലിസ്റ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ലിസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെതായ പ്രയോജനവും കാര്യങ്ങളും കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഗൂഗിൾ മൈ ബിസിനസ്സിൽ എങ്ങനെ ഒരു ബിസിനസ് ലിസ്റ്റ് ചെയ്യാം എന്ന് നോക്കാം. അതായത് ഞാനിപ്പോൾ ലിസ്റ്റ് ചെയ്യുന്ന രീതി, അതായത് ഇപ്പോൾ എനിക്കൊരാൾ പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യാൻ തരുവാണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ബിസിനസ് സംബന്ധമായിട്ടൊരു ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യും. ആ ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ തുടക്കം ഒരു ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്താൽ അത് വെച്ചിട്ട് ഞാൻ ഗൂഗിൾ മാപ്പിൽ ആദ്യം ലോഗിൻ ചെയ്തിട്ട് അതിൽ ആദ്യം ലിസ്റ്റ് ചെയ്യും. അതായത് ഈ പറയുന്ന ഗൂഗിൾ മാപ്പിൽ ഈ പറയുന്ന ബിസിനസ് ലിസ്റ്റ് ചെയ്യും. അതിനുള്ള ഓപ്ഷൻസ് ഗൂഗിൾ മാപ്പിലുണ്ട്. അത് കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുവാണെങ്കിൽ വിത്തിൻ ഒരു ഹാഫ് അൻ അവർ അല്ലെങ്കിൽ 1 hour അവർ അപ്രൂവ് തരും. അതല്ല ചില സമയത്ത് അത് നീണ്ടു പോകാൻ ഇത് വരും. അപ്പോൾ അത് എന്തെങ്കിലും മിസ്റ്റേക്ക് കാരണമായിരിക്കും. അത് പിന്നെ കൊടുത്ത് നമുക്കത് അപ്രൂവൽ മേടിക്കാവുന്നതാണ്. അങ്ങനെ അപ്രൂവൽ മേടിക്കുവാണെങ്കിൽ ആ സെയിം ഇമെയിൽ അഡ്രസ് വെച്ചിട്ട് തന്നെ അതേ
ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ അപ്രൂവൽ കൊടുക്കുന്നുള്ളൂ. അപ്രൂവൽ കൊടുക്കാൻ വേണ്ടി പല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന വീഡിയോയാണ്, അതായത് നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടൊരു ലൈവ് വീഡിയോ നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ അതിനകത്തുണ്ട്. അങ്ങനെ ചെയ്ത് കൊടുത്തൊക്കെയാണ് അപ്രൂവൽ കിട്ടുന്നത്. അപ്രൂവൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ടൊക്കെ അപ്രൂവൽ കിട്ടും. അതല്ലെങ്കിൽ അതൊരു 30 ദിവസം വരെ കേൾക്കും. 30 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാതാണ്. നിങ്ങൾ ജെനുവനായിട്ട് സമയം കൊടുക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങൾ പറയുന്നത് അപ്രൂവൽ കിട്ടും. അതല്ലെങ്കിൽ അങ്ങനെ തന്നെ കിടക്കും, പിന്നെ അത് മാറ്റി നമ്മൾ കൊടുക്കേണ്ടി വരും. അതൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് ഇപ്പോഴത്തെ രീതിയിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അത് വരുന്നുണ്ട്. എങ്കിലും ഇതില്ലാതെ കറക്റ്റ് ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്രൂവൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ അപ്രൂവൽ കിട്ടി കൊടുത്താലും വിസിബിൾ ആവാത്തൊരു സംഭവമുണ്ട്. ഇപ്പോൾ നോർമൽ നമ്മൾ എല്ലാ ഡീറ്റെയിലും കൊടുത്തു, നമ്മുടെ അപ്രൂവൽ കിട്ടി, നമ്മൾ ലിസ്റ്റിംഗിൽ നമ്മൾ ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും വരും, റിവ്യൂ അല്ലെങ്കിൽ മറ്റ് അഡ്രസ് കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഫോൺ നമ്പർ മാത്രം വരില്ല. അപ്പോൾ ഈ ഫോൺ നമ്പർ വരുത്തുക എന്നതാണ് ഇപ്പോഴത്തെ രീതിയിൽ ഗൂഗിൾ ബിസിനസ്സിൽ ഏറ്റവും പാട്. അത് കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ഓൾറെഡി ഇത്തരം കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഉടായ്പ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഉടായ്പ ഒന്നും ഇല്ല എന്നറിയാൻ വേണ്ടിയാണ് ഈ നമ്പറിൻ്റെ കാര്യത്തിൽ അവർ കുറച്ച് ഇത് വരുന്നത്. അപ്പോൾ നമ്പർ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ ബോർഡിലൊക്കെ നമ്പർ, അതായത് നിങ്ങളുടെ ഹോംസ്റ്റേയുടെ നെയിമിൻ്റെ താഴെ ബോർഡിലൊക്കെ വരുന്ന അത് അല്ലെങ്കിൽ വേറെ ബില്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടുന്നതാണ്. അങ്ങനെയാണ് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യുന്നത്, ലിസ്റ്റ് ചെയ്ത് അപ്രൂവൽ മേടിക്കുന്നത്. അപ്രൂവൽ കിട്ടി കഴിഞ്ഞ് നിങ്ങൾ ദിവസം അതിൻ്റെ ഒരു ഫോട്ടോസൊക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക, പ്രോഡക്റ്റ് അപ്ഡേറ്റ് ചെയ്യുക, നല്ല നല്ല റിവ്യൂസ് ഇടുക, റിവ്യൂസ് ഇടുന്നവർക്ക് ഒരു ഗ്രീറ്റിംഗ്സ് നമ്മൾ തന്നെ ഒരു റിപ്ലൈ കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ഇതിൽ ഫ്രണ്ട്ലിയിട്ട് വരാം, നല്ല നല്ല ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ഗൂഗിൾമായി ബിസിനസ്സിനെ കുറിച്ചൊരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യേണ്ടതെന്നെ കുറിച്ച്, ലിസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു ട്യൂട്ടോറിയൽ വീഡിയോ പോലെയല്ല ചെയ്തത്, ജസ്റ്റ് പോയിന്റ് മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ഡീറ്റെയിൽ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ അത് രീതിയിൽ ഞാൻ ചെയ്തുതരാം. അതായത് ഹോംസ്റ്റേസ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, അതായത് ലിസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഹോംസ്റ്റേസ് സർവീസ് ബില്ലുകൾ ഒക്കെ മാർക്കറ്റ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൺലൈനിലും ഓഫ്ലൈനിലൊക്കെ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഇനി നമ്മുടെ വീഡിയോയുടെ തുടക്കം ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഈ ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് ബാധിക്കാം, അതായത് നമ്മുടെ ബിസിനസ് ചിലപ്പോൾ തകർന്ന രീതിയിലായിട്ട് ബാധിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഈ ഹോം സ്റ്റേ സർവീസ് ഇല്ല, കോട്ടേജ് പോലുള്ള കാര്യങ്ങൾ നടത്തുന്ന ആളുകൾക്ക്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരിക്കലും ഗൂഗിൾ നമുക്കിട്ട് പണി തരുന്നു, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ടെക്നിക്കൽ പ്രോബ്ലം ഒന്നുമല്ല. ഇത് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ്. അത് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് അല്ല, അതായത് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്, അതായത് ഹോം സ്റ്റേ സർവീസ് ഇല്ല, കോട്ടേജ് എന്ന് പറയുന്നത് സർവീസ് സെക്ടർ വരുന്നതാണ്. അത് നമ്മൾ ഗസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യും, ഗസ്റ്റിന് വേണ്ടി സർവീസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വരുന്ന 100 ഗസ്റ്റിൽ 100 ഗസ്റ്റിനെ നമ്മൾ ഹാപ്പിയായിട്ട് വിടാൻ ഇപ്പോൾ പറ്റിയെന്ന് വരുന്നില്ല. അപ്പോൾ അതിൽ ചില ഗസ്റ്റുകൾ വന്നിട്ട് നമുക്ക് ഈ പറയുന്ന ഈ ഗൂഗിൾ മൈ ബിസിനസ് വന്ന് നമുക്ക് മോശം റിവ്യൂസ് എഴുതുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ അത് ലിസ്റ്റിംഗിലും റാങ്കിങ്ങിനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ബാധിക്കും. അങ്ങനെ മോശം റിവ്യൂസ് ഒരുപാട് വന്നു കഴിഞ്ഞാൽ റാങ്കിങ്ങിൽ താഴത്തേക്ക് പോകാനുള്ള ഇത് വരും. താഴത്തേക്ക് പോയാലും ഒരു 8-10 സന്ധി വരും. ഇപ്പോൾ 14 പ്രോപ്പർട്ടി ഉള്ളത് 12 വന്നാലും ചില ആളുകൾ ഈ പറയുന്ന 14-12 പ്രോപ്പർട്ടികളും സെർച്ച് ചെയ്തിട്ട് അവരുടെ റേറ്റ് വെച്ചിട്ടാണ് എടുക്കുകയുള്ളൂ. അതാണ് പൊതുവെ ഒരു ഗസ്റ്റുകളുടെ ഒരു ഇത് വരുന്നത്. പക്ഷേ ആ താഴെ പോകുന്നതിനേക്കാൾ അപ്പുറം നമ്മളിപ്പോൾ ഒരു ഗസ്റ്റ് എടുത്ത് അവരെന്തായാലും പ്രോപ്പർട്ടിയുടെ റിവ്യൂ നോക്കിയിട്ട് മാത്രമേ വരുള്ളൂ. അപ്പോൾ മോശം റിവ്യൂസ് ആണെങ്കിൽ ഒരു കാരണവശാലും ഗസ്റ്റ് നമ്മളെ ഇട്ട് വരില്ല. അത് പേഴ്സണലി നമ്മൾക്ക് ഒരുപാട് പേജുകൾ ഇങ്ങനെ കാണും, അയച്ചു തരും. അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മോശം റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു പിന്നീടൊരു ഇതിലായിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൽ പല ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ ഇതിന് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് നല്ല സർവീസ് കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നല്ല സർവീസ് നിങ്ങൾ ചെയ്യണം. പിന്നെ എത്ര സർവീസ് നല്ലത് കൊടുത്താലും ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻസ് ആയിട്ട് വരും. അവർ അത് ആ രീതിയിൽ, അവർ ഇനിയിപ്പോൾ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇടുവാന്ന് വെച്ചാൽ അത് ആ രീതിയിൽ അവർ വിളിച്ച് സംസാരിക്കുക, അതല്ലെങ്കിൽ അവർ റിപ്ലൈ കൊടുത്തതിന് ഇത് വേണ്ട രീതിയിൽ അത് പരിഹരിക്കേണ്ടതാണ്. അങ്ങനെ ഇത് നോക്കി ചെയ്യാം. നോക്കി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് നടത്തുന്ന ഹോം സ്റ്റേ സർവീസ് എല്ലാം നടത്തുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വാഗമണ്ണിൽ ഒരു നല്ലൊരു പ്രോപ്പർട്ടി ആയിരുന്നു. അത് ബഡ്ജറ്റിൽ കിട്ടുന്ന പ്രോപ്പർട്ടി ആയിരുന്നു. പക്ഷേ അതിന് അടുപ്പിച്ച് കുറേ നെഗറ്റീവ് റിവ്യൂസ് വന്നോട്ട്, സ്റ്റാഫ് കുറച്ച് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് സ്റ്റാഫ് വഴി കുറേ നെഗറ്റീവ് റിവ്യൂസ് വന്നതോടുകൂടി അത് ഭയങ്കരമായിട്ട് ഡൗൺ താഴ്പോയി. ഇപ്പോൾ അത് കണ്ടിട്ട് പല ആളുകൾ വരാത്തൊരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിൽ നടക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഹോം സ്റ്റേ സർവീസ് ഇല്ല, കോട്ടേജ് പോലുള്ള ഹോസ്പിറ്റാലിറ്റി കാര്യങ്ങൾ ചെയ്യുന്ന ആൾ ഇത്തരത്തിൽ ഗൂഗിൾ ബിസിനസ്സിൽ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ സ്റ്റാഫിന് വയ്ക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ നേരിട്ട് നടത്തുകയാണെങ്കിൽ നിങ്ങൾ കഴിവതും നല്ല സർവീസ് കൊടുക്കാൻ നോക്കുക. നിങ്ങൾ ഒന്ന് ഹൈഡ് ചെയ്ത് ഗസ്റ്റിനോട് ഹൈഡ് ചെയ്തിട്ട് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അതൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിലായിട്ട് ആക്കരുത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രോബ്ലം ഇല്ല. ശ്രദ്ധിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഈ ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ പണി തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുള്ളൂ. ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ മൈ ബിസിനസിനെ കുറിച്ച് ഒരു ഉദാഹരണം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും സെൽഫായിട്ടൊക്കെ ചെറിയ ചെറിയ ഹോം സ്റ്റേസ് സർവീസ് തുടങ്ങുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഗൂഗിൾ മൈ ബിസിനസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ശ്രദ്ധിച്ച് ചെയ്താൽ അത് ഉപകാരപ്പെടും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ കഴിവതും നിങ്ങൾ വോയിസ് മെസ്സേജ് അയച്ചിടാൻ ശ്രമിക്കുക. വിളിക്കരുത്, വോയിസ് മെസ്സേജ് ഇടാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് അത് നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ നമസ്കാരം.